ഹായ് ഓൾ, എൻ്റെ പേര് ധർമ്മജ. ഞാനിപ്പോൾ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് എറണാകുളത്ത് ഫസ്റ്റ് ഇയറിന് പഠിക്കുന്നു. MBBS ആണ്. എൻ്റെ വീട് ആലപ്പുഴ. ഞാൻ നമ്മുടെ സൈലത്തിൽ 2 വർഷമാണ് ചെയ്തത്. ഞാൻ സൈലത്തിൽ വന്നതെന്ന് പറഞ്ഞവ നമ്മുടെ ആലപ്പുഴയിൽ തന്നെ സാറൊരു ട്യൂഷൻ സെൻറ്റർ തുടങ്ങിയിട്ടുണ്ടായിരുന്നു സൈലത്തിൻ്റെ. അവിടെ ഇങ്ങനെ ഒരു കുട്ടി പഠിച്ചിട്ടുണ്ട്. അവളുടെ വഴിയാണ് ഞാനിങ്ങനെ സൈലം എന്താണെന്നും അതെങ്ങനെയാണെന്നും അറിഞ്ഞത്. അപ്പോൾ സൈലം ഓൺലൈനായിട്ടായിരുന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ ആദ്യത്തെ വർഷം നമ്മുടെ സൈലത്തിൻ്റെ ഓൺലൈൻ ബാച്ച്, ആ സമയത്ത് കോവിഡ് കൂടെ ആയിരുന്നു, അപ്പോൾ ഓൺലൈൻ ബാച്ചായിരുന്നു ചെയ്തത്. ആ ഒരു വർഷം കഴിഞ്ഞപ്പോഴാണ് ഹൈബ്രിഡ് എന്ന് പറഞ്ഞ സൈലത്തിൻ്റെ ഓഫ്ലൈൻ ബാച്ച് വന്നത്. അപ്പോൾ ഞാൻ കോഴിക്കോട് പോയി നിന്ന് 1 വർഷം നിന്ന് പഠിക്കുക ചെയ്ത, 1 വർഷം എന്ന് പറയാൻ പറ്റില്ല, 6-7 മാസം അവിടെ നിന്ന് പഠിക്കുക ചെയ്തേ. അപ്പോൾ നമുക്കറിയാം, നമുക്ക് ഒന്നാമതെ നീറ്റിൻ്റെ പ്രഷറും എല്ലാം നമുക്ക് ഇപ്പോൾ എൻട്രൻസ് പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കാണെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. സൈലത്തിലെ പിള്ളേർക്ക് നമുക്ക് ആകെ വിളിക്കാൻ പറ്റും, നമ്മുടെ അച്ഛനമ്മേനെ മാത്രമാണ് വിളിക്കാൻ പറ്റുന്നത്. അവിടുത്തെ മാത്രം സംസാരിച്ച് ബാക്കി ഫുൾ ടൈം നമ്മൾ നമ്മുടെ സ്റ്റഡീസിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടും, പിന്നെ നമുക്ക് സൈലത്തിലെ ടീച്ചേഴ്സ് എന്തൊക്കെയാണോ പറഞ്ഞുതരുന്നത്, അവരെന്തൊക്കെ അവർക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്നത്, ഇല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ ഈസി ആയിട്ട് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞുതരാൻ പറ്റുമോ, ആ രീതിയിലെല്ലാം അവർ മാക്സിമം അവർ പരിശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ അനന്ത് സാറ് തന്നെ ആയാലും 24 മണിക്കൂറും നമ്മുടെ കൂടെ തന്നെ. നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ നമ്മളൊന്ന് പറഞ്ഞാൽ, നമ്മൾ ആരെങ്കിലും വഴി നമ്മളൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് അപ്പം തന്നെ പരിഹരിച്ച് തരുമായിരുന്നു. അതുപോലെ തന്നെയാണ് എല്ലാ ടീച്ചേഴ്സും, അവർ ക്ലാസ് എടുക്കുന്നതും പിന്നെ ഡെയിലി എക്സാംസ്, അത് നമുക്ക് മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. രാവിലെ വന്നൊരു എക്സാം, സത്യം പറഞ്ഞാൽ നമ്മൾ തലേ ദിവസം നമുക്ക് 1 ദിവസം ലീവുണ്ട്. നമ്മൾ ആദ്യം 1 ദിവസം ഫുൾ വീഡിയോസ്, നമുക്ക് കുറച്ച് ടോപ്പിക്സ് തരും, ആ വീഡിയോസ് നമ്മൾ പഠിക്കുക, എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ നമുക്കൊരു എക്സാം ഉണ്ട്. അപ്പം നമ്മൾ ആകെ കണ്ട വീഡിയോസ് വെച്ച് മാത്രമാണ് നമ്മൾ എക്സാം എഴുതുന്നത്. ഒന്നാമത് ആ എക്സാം നല്ല ടഫായിട്ടായിരിക്കും ഇടുന്നത്. അപ്പം നമ്മൾ ചോദിക്കും, നമുക്ക് അപ്പം നമുക്ക് മനസ്സിലായി നമുക്ക് ഇനിയും കുറേ പഠിക്കാനുണ്ട് എന്ന് നമുക്കുള്ള കാര്യം മനസ്സിലാവും. അപ്പോൾ അത് കഴിയുമ്പോൾ ടീച്ചേഴ്സ്മാർ വന്ന് വീണ്ടും 30 ക്വസ്റ്റ്യൻസ് വെച്ച് നമ്മളെ ചെയ്യിപ്പിക്കുമ്പോൾ നമുക്ക് ആ ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക്കിൽ നമുക്ക് ഒരുമാതിരി നമ്മളൊരു 90% കവറാക്കും. ഒരു നല്ല രീതിയിൽ അവർ പറയുന്ന ഫോളോ അപ്പ് നമ്മൾ ചെയ്യുന്നുണ്ട് എങ്കിൽ ആ ഒരു കുട്ടിക്ക് 90% നമ്മൾ അപ്പം തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് അവസാന ടൈമിൽ നമുക്ക് ഗ്രാൻഡ് ടെസ്റ്റ് ഒക്കെ വരും. ഗ്രാൻഡ് ടെസ്റ്റിന് വെച്ച് നമ്മൾ പഠിക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് മാക്സിമം അതിനൊരു 95% നമുക്ക് കംപ്ലീഷൻ കിട്ടും. നമുക്ക് ഒരുവിധം ആദ്യം നമുക്ക് കുറേ മീൻസ് ഡെയിലി എക്സാമിന് കുറച്ച് മാർക്കൊക്കെ ഉണ്ടാവത്തുള്ളൂ, കുറഞ്ഞു കുറഞ്ഞൊക്കെ വരും, അതൊന്നും കുഴപ്പമില്ല. നമ്മൾ അത് വെച്ച് നമ്മൾ ബാക്കപ്പായി ഒന്നും പോകണ്ട. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടും പരിശ്രമിച്ച് മാക്സിമം നിങ്ങളെ കൊണ്ട് പറ്റാവുന്നത് മാക്സിമം ചെയ്യുക. ഞാൻ LKG മുതൽ +2 തന്നെ ഞാൻ ഹോസ്റ്റലിൽ നിന്നെയാണ്. അതുകൊണ്ട് എനിക്കിങ്ങനെ കറക്റ്റ് ഡെയിലി ഇങ്ങനെ പഠിക്കുന്ന രീതിയൊന്നും ഇല്ലായിരുന്നു. ആകെ എക്സാമിൻ്റെ തലേദിവസം മാത്രം ജസ്റ്റ് വായിച്ചിട്ട് പോകും, അങ്ങനത്തെ ഒരു കുട്ടിയായിരുന്നു ഞാൻ. പക്ഷെ നമ്മുടെ സൈലത്തിലെ ഹോസ്റ്റലിൽ വന്നേ പിന്നെയാണ് ഞാൻ ഡെയിലി അപ്പ് ടു ഡേറ്റ് പഠിക്കാൻ തുടങ്ങി. സത്യമായിട്ട് ഞാൻ പറയാം, സൈലത്തിൻ്റെ ഹോസ്റ്റലിൽ വന്നേ പിന്നെയാണ്. കാരണം നമുക്ക് അത് എൻട്രൻസ് നമ്മളത് ഫോളോ അപ്പ് ചെയ്തേ പറ്റൂ, അല്ലാണ്ട് തലേ ദിവസം ഇരുന്ന് പഠിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ഡെയിലി നമുക്ക് തരുന്ന ടോപ്പിക്സ് വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ മാത്രം നമുക്ക് എൻട്രൻസ് നമുക്ക് എന്തെങ്കിലും രീതിയിൽ നമുക്ക് ഏതെങ്കിലും ഒരു കോളേജിൽ അച്ചീവ് ചെയ്യാൻ പറ്റണമെങ്കിൽ നമ്മൾ ഡെയിലി പഠിച്ചിട്ട് തന്നെ കാര്യമുള്ളൂ. ഇപ്പം ബയോളജി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ CBSEയുടെ ടെക്സ്റ്റ് ഉണ്ടല്ലോ NCERT, അത് തന്നെ മാക്സിമം ഫുള്ളി നിങ്ങൾ എന്ത് ചെയ്യുക, കവറപ്പ് ചെയ്യുക. അതെന്തായാലും ഫുള്ളി നമ്മൾ NCERTയുടെ ഏത് ചോദിച്ചാലും ഏതൊരു സെൻറ്റൻസ് ചോദിച്ചാലും നമുക്കത് ഓർമ്മ ഉണ്ടാവണം. ആ ഒരു രീതിയിൽ ബയോളജി നല്ലോണം പഠിക്കുക. ഫിസിക്സ്, എനിക്ക് ഫിസിക്സ് നല്ല ടഫായിരുന്നു. കാരണം ആദ്യം എനിക്ക് ഒരു ബേസ് ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഓൺലൈൻ ക്ലാസ് ചേർന്നപ്പോഴാണ് എനിക്കൊരു ബേസ് കിട്ടിയത്. ആദ്യം ഫിസിക്സിൽ ചെയ്യാനുള്ള ഒരു ബേസ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. അത് കഴിഞ്ഞിട്ട് മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്, ഫിസിക്സിലും കെമിസ്ട്രിയിലും അതേ ചെയ്യാനുള്ളൂ, മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. പക്ഷെ തിയറി നല്ലോണം അറിഞ്ഞിരിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും ഓരോ ചാപ്റ്റർ വെച്ചിട്ടുള്ളത് ചെയ്യരുത്, മിക്സപ്പ് ആയിട്ടുള്ള. ഇപ്പോൾ കറണ്ട് ഇലക്ട്രിസിറ്റി, ഇലക്ട്രോ, അങ്ങനെ 2-3 ചാപ്റ്റേഴ്സ് ഉണ്ട്, അതൊക്കെ മിക്സപ്പ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാക്സിമം ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ കെമിസ്ട്രി എന്ന് പറയുമ്പോഴത്തേക്കും ഓർഗാനിക് ഒക്കെ ആയാലും നമുക്ക് ലാസ്റ്റ് അനന്ത് സാറിൻ്റെ ഒക്കെ ഒരു സിമ്പിൾ നോട്ടുണ്ട്, ആ നോട്ട് മാത്രം പഠിച്ചാൽ മതി. കാരണം ഞങ്ങൾ അത് എനിക്ക് ഓർഗാനിക് കെമിസ്ട്രി +1 +2 കറക്റ്റ് അറിയത്തില്ല. പക്ഷേ ഞാൻ ഈ സാറിൻ്റെ ഈ നോട്ട് മാത്രം പഠിച്ചുകൊണ്ടാണ് ഞാൻ ഈ പ്രാവശ്യം എൻട്രൻസ് എഴുതിയത്. പറയാം, അതിലെ ക്വസ്റ്റ്യൻസ് തന്നെയാണ് മാക്സിമം വരുന്നതും, അതിനകത്ത് തന്നെ നോട്ട്സ്, ആ നോട്ട്സ് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. അങ്ങനെ കെമിസ്ട്രിയുടെ കാര്യം കുറേയൊക്കെ നമുക്ക് തിയറി ഉണ്ട്, തിയറി നമ്മൾ പഠിക്കണം എങ്കിൽ പോലും അതിൻ്റെ അകത്തും കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യാണ്ട് മാക്സിമം കെമിസ്ട്രി ഫിസിക്സും ക്വസ്റ്റ്യൻ ചെയ്യുക. ക്വസ്റ്റ്യൻ ചെയ്യുന്നത്
ആദ്യം എന്തായിരിക്കണം, നമുക്ക് സബ്ജക്റ്റ് മൊത്തം നമ്മൾ നല്ല ബേസ് നമ്മൾ അറിഞ്ഞിട്ട് മാത്രമേ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ തുടങ്ങാവുള്ളൂ. ക്വസ്റ്റ്യൻ ചെയ്ത് തുടങ്ങി കണ്ടിന്യൂസ് ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുക, നമുക്ക് കുറേയൊന്നും കിട്ടില്ല. അപ്പം നമ്മൾ അതിന് വേണ്ടി ആലോചിച്ച് പോകുമ്പോൾ നമുക്ക് വേറെ കുറേ കാര്യങ്ങൾ പറയാൻ പറ്റും, പഠിക്കാൻ പറ്റും. അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒരുവിധം നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പം അറിഞ്ഞിട്ടുണ്ട് നീറ്റിൻ്റെ രജിസ്ട്രേഷനൊക്കെ തുടങ്ങി എന്ന് അറിഞ്ഞ് ഞാൻ എന്തായാലും. അപ്പം ഇനിയും നിങ്ങളുടെ സൈലത്തിൽ നിന്ന് എത്രയോ പിള്ളേർ ഇപ്രാവശ്യം ഞങ്ങളെക്കാളും ഇരട്ടി പിള്ളേരുണ്ട് എന്നാണ് തോന്നുന്നത്. അപ്പം എല്ലാവർക്കും ആദ്യം ഞാൻ തന്നെ ഓൾ ദ ബെസ്റ്റ് പറയാം. പിന്നെ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, കാരണം സൈലത്തിൻ്റെ തന്നെ സൈലം കൂടെ ഉണ്ട്, എല്ലാത്തിനും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും. അപ്പം ഞങ്ങൾക്ക് ഏത് സമയത്തും ഞങ്ങൾക്കൊരു എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ പോലും ടീച്ചേഴ്സ്മാരുടെ അടുത്ത് ചോദിക്കാം. നിങ്ങൾ ആദ്യം അതാ കാണിക്കേണ്ടത്, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എങ്കിൽ ഉടനെ ടീച്ചേഴ്സ്മാരുടെ അടുത്ത് ചെല്ലുക. അല്ല, നിങ്ങൾ ഒരു ഡൗട്ടും വെച്ചുകൊണ്ടിരിക്കരുത്, അത് കറക്റ്റായിട്ട് അവരുടെ അടുത്ത് തന്നെ ചോദിച്ച് അവരുടെ നിന്ന് തന്നെ എന്ത് ചെയ്യുക, അതിൻ്റെ ഉള്ള ഉത്തരം നിങ്ങൾ കണ്ടെത്തുക. മാക്സിമം ചോദിക്കുക, ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്ത് ഈ സമയത്ത് നിങ്ങൾ ഡൗട്ടൊക്കെ നല്ലോണം ക്ലിയർ ചെയ്യുക. മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക, എത്ര ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുമോ അത്രയും നല്ലത്. അതാണ് നമ്മുടെ എൻട്രൻസ് മെയിൻ ആയിട്ട് വേണ്ടത്. കാരണം നമ്മൾ സബ്ജക്റ്റ് മാത്രം പഠിച്ചിട്ട് എൻട്രൻസിന് ഒരു കാര്യമില്ല, കാരണം നമുക്ക് വെറും കിട്ടുന്ന 3 മണിക്കൂർ, ആ 3 മണിക്കൂർ നിങ്ങൾക്ക് എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും, അതുപോലെ ഇരിക്കും നിങ്ങളുടെ എൻട്രൻസ് എക്സാം. നമ്മളിപ്പോൾ ഇപ്പോഴത്തെ ആദ്യത്തെ 2-3 എക്സാമൊക്കെ നടത്തുന്നുണ്ടാവും സൈലം നമ്മുടെ നീറ്റിന് മുമ്പായിട്ട്. അപ്പോൾ അതിനൊക്കെ മാർക്ക് കുറയാം, മാർക്ക് കുറഞ്ഞാലും കുഴപ്പമില്ല. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം അതിൽ വെച്ച് നമ്മൾ വിഷമിച്ചിരിക്കാണ്ട് മാക്സിമം എന്ത് ചെയ്യുക, വീണ്ടും നമ്മുടെ ലക്ഷ്യം എന്താ, നീറ്റ് എന്നൊരു എക്സാമാണ്. അപ്പം അതിനുവേണ്ടി മാക്സിമം പ്രിപ്പയർ ചെയ്യുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.